നമസ്കാരം, ഞാൻ ശാന്തിഷ്. പനിയന്നാർഗാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടു മാത്തമാറ്റിക്സിന്റെ മോഡൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 9-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഒരു വീഡിയോ ചെയ്തു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ചെയ്യുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് 2 tan inverse 2/3 പ്ലസ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. ഇത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ നോക്കാം, ഇവിടെ ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇത് ചെയ്യുന്നതിനാവശ്യമായ റിസൾട്ടുകളൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി, ബ്രാക്കറ്റിന് വെളിയിൽ ഒരു സൈൻ കിടക്കുന്നു. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് മാറി പകരം അവിടെ സൈൻ ഇൻവേഴ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ എക്സ് ആയി മാറും. ഇതാണ് ഇതിന്റെ ആദ്യത്തെ പാർട്ട് ചെയ്യാനുള്ള ഐഡിയ. അപ്പൊ അതിനാവശ്യമായ റിസൾട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, 2 tan inverse x is equal to sin inverse of 2x divided by 1 plus x square. ഇപ്രകാരം നിങ്ങൾ 2 tan inverse x സൈൻ ഇൻവേഴ്സിലും കോസ് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നതുകൊണ്ടാണ് ഈ റിസൾട്ട് ഉപയോഗിക്കുന്നത്. 2 tan inverse x is equal to sin inverse of 2x divided by 1 plus x square. സോ 2 tan inverse 2/3, ഈ 2/3 നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 into 2/3 divided by 1 plus 2/3 the whole square equals sin inverse of 2 into 2/3 4/3 ആണ്, divided by 1 plus 2/3 യുടെ സ്ക്വയർ 4/9 വരും. Equal sin inverse of 4/3 divided by ഈ ആദ്യം കിടക്കുന്ന 1 എന്ന് പറഞ്ഞാൽ അത് 1/1 ആയി നമുക്ക് ട്രീറ്റ് ചെയ്യാം. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 1 into 9 9 പ്ലസ് 1 into 4 4/9 equal sin inverse of 4/3 divided by 9 plus 4 13/9 equal sin inverse of 4/3 divide ചെയ്യുന്നതിന് പകരം നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു into 9/13. ഈ 3 ഈ 9 കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. 4 into 3 12/13 is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 12/13. ഇനി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇപ്രകാരമായിരുന്നു, സൈൻ ഓഫ് 2 tan inverse 2/3 ഈക്വൽ സൈൻ ഓഫ് 2 tan inverse 2/3 വില നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു, സൈൻ ഇൻവേഴ്സ് 12/13. അപ്പോൾ ഇതിന്റെ പകരം നമുക്ക് സൈൻ ഇൻവേഴ്സ് 12/13 എന്ന് ചേർക്കാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ദി ആൻസർ ഈസ് 12/13. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നു 12/13 എന്ന്. നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നു, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. അപ്പൊ നമ്മൾ ആദ്യം അതിനെ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 എടുത്ത് എഴുതിയിരിക്കും. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് നോക്കിയാൽ, ടാനിന്റെ ഏതോ ഒരു ആംഗിളിന്റെ വിലയാണ് റൂട്ട് 3. അത് നിങ്ങൾ പ്ലസ് വൺ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. ടാൻ പൈ ബൈ 3 വിലയാണ് റൂട്ട് 3. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ഈക്വൽ പൈ ബൈ 3. നെക്സ്റ്റ്, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഈക്വൽ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 3 ആണ്. ദാറ്റ് ഈസ് കോസ് പൈ ബൈ 3. കോസ് പൈ ബൈ 3 വാല്യൂ 1/2 ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തിരുന്നു. ക്വസ്റ്റ്യൻ അകത്തിൽ ആദ്യത്തെ ആളിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 12/13 പ്ലസ് രണ്ടാമത്തെ ആളുടെ വാല്യൂ കണ്ടുപിടിച്ചു 1/2. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 12 into 2 24 പ്ലസ് 1 into 13 13 by 13 into 2 26
24 plus 13 equal 37 divided by 26. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒന്നും രണ്ടും പാർട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും ആയിരുന്നു. അങ്ങനെ ടോട്ടൽ 4 മാർക്സ് ആണ് ഇതിനകത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്.